ഹായ്, ഞാൻ റഫീഖ്, മഹാരാജ കോട്ടണ്ടമ്മൻ. ദേ കൂടെ തസ്നിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നുള്ളത് ഷാർജ സഫാരി മാളിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പോ ഞങ്ങളുടെ ഒരു ഇനാഗ്രേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു December 25. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മാറ്റിവെക്കുകയാണ്. അതൊരു എന്താ പറയണ സങ്കടമുള്ള ഒരു കാര്യമാണ്. ഞങ്ങളുടെ വർക്ക് കാര്യങ്ങൾ ഈ പറഞ്ഞ ടൈമിൽ തീർന്നിട്ടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾ മാറ്റിവെക്കുകയാണ്. ചില പേപ്പർ വർക്കുകളോട് തീരാനുണ്ട്. അതിൻ്റെ കാരണം കൊണ്ടാണ്. അത് അടുത്ത ആഴ്ച, ഏകദേശം എനിക്ക് തോന്നുന്ന ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഇനാഗ്രേഷൻ അനൗൺസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി വർക്കുകൾ തീരാത്തതിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഈ വരുന്ന 25 ഞങ്ങൾ ഇനാഗ്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാറ്റിവെക്കുകയാണ്. ചില എനിക്ക് സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നിങ്ങളൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കണം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് അന്ന് വരുന്നുണ്ട്, December 25 വരുന്നുണ്ട്, ഞങ്ങളന്ന് വരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക. എന്തായാലും അടുത്ത ദിവസം തന്നെ നല്ലൊരു ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി നടക്കുന്നതാണ്. അപ്പോൾ തസ്നിക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ അത് മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇൻഷാല്ലാ ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും മാറ്റി വെക്കണം. പുതിയ ഡേറ്റ് ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ്. നമ്മളുടെ ഒരു സ്വപ്നമായിരുന്നു കാര്യം. നേരത്തെ പ്രവാസിയായിരുന്നു. അപ്പോൾ വീണ്ടും പ്രവാസത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ്. എന്തായാലും എന്താ പറയണ നേരത്തെ എന്താ പറയണ ഇവിടെ പ്രവാസിയായിട്ട് ഞാൻ ഒരുപാട് വർഷം 10-15 ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒമാനിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. വീണ്ടും പ്രവാസം ആരംഭിക്കുകയാണ്. തസ്നെ അതിന് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും തസ്നിക്ക് അങ്ങനെയാണ്. പ്രവാസത്തില് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പ്രവാസമായ കൊണ്ട് ഭയങ്കര ഹാപ്പിയാണെന്നാ പറയണേ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഓരോരുത്തരുടെ അഭിപ്രായമാണുള്ളത്. എന്തായാലും അപ്പൊ എന്തായാലും എന്റെ പ്രവാസം രണ്ടാമത് ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ ഒരു പ്രവാസം ഞാനോട് ഇഷ്ടം കൊണ്ടാണ് അവര് പ്രവാസത്തിലേക്ക്. എന്റെ വാപ്പ കല്യാണം കഴിച്ച് കൊടുത്തത് ഒരു പ്രവാസിയല്ല. ഒരിക്കലും ഒരു പ്രവാസി വന്നിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കാതിരുന്നതാണ്. അപ്പോ ഒരു പ്രവാസിനെ കൊണ്ടല്ല കെട്ടിച്ചത്. പിന്നെ നമ്മുടെ ജീവിതത്തില് ഓരോന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോ അതെല്ലാം അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ. അപ്പോ ഇനി കുറച്ച് നാള് പ്രവാസിയുടെ ഭാര്യയായിട്ട് ജീവിക്കാനായിരിക്കും എന്റെ വിധി. എന്തായാലും പ്രവാസം ഞാൻ ആരംഭിച്ചു. വന്നിട്ട് ഒരു മാസമായിട്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ, ലൈഫിന് വേണ്ടിയല്ലേ, അത് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. എപ്പോഴും മാറി നിൽക്കില്ലായിരിക്കും. കുറച്ചൊക്കെ നല്ലത് അടുത്തുനിന്നതുകൊണ്ടോ അടുത്ത് നിന്നോണ്ടല്ല വഴക്ക് പിണക്കങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവുന്നത്. അത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം കയ്യിൽ, അതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. ഓരോ ലേഡീസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് കുറഞ്ഞിട്ടും എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊരിക്കലും ഇല്ല. അത് കൂടുതൽ പവറോടുകൂടി ഒന്നിക്കുമ്പോ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഷോപ്പ് ഞാൻ തമാശയായിട്ട് പറഞ്ഞാട്ടാ അടുത്ത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് സഫാരി മാളില്. ഇവിടെ ഏറ്റവും നല്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഞാൻ കണ്ടതില് എക്സലേറ്റർ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് കണ്ടല്ലേ, എക്സലേറ്റർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇതാണ് നമ്മളുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ പേര് വന്നിരിക്കുന്ന കിസ്വ എന്നാണ്. നമ്മളെ ഇവിടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്ന കിസ്വ എന്നും പറഞ്ഞാണ്. ഓക്കെ, വലിയൊരു ഷോപ്പിംഗ് മാളാണ്. ഞാൻ നോക്കിയിട്ട് വലിയൊരു ഷോപ്പിംഗ് മാളാണ് ഇവിടെ. അവിടെ ജോയൽ കാസിൻ്റെ കല്യാണമുണ്ട്. അങ്ങനെ ഒരുപാട് ജുവല്ലറീസൊക്കെ ഇവിടെ ഉള്ളതാണ്. എന്തായാലും കിടിലൻ ഓഫറൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. 0% മേക്കിംഗ് ചാർജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ 0% ഐറ്റംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ഹെവി വെയ്റ്റ് അല്ല, ലൈറ്റ് വെയ്റ്റിൻ്റെ ബ്യൂട്ടിക്കായിട്ടുള്ള കളക്ഷനാണ്. ബ്യൂട്ടിക്കായിട്ടുള്ള കളക്ഷൻ, ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. ലൈറ്റ് വെയ്റ്റ് 1 gram മാല, അതുപോലെ തന്നെ 1 gram താഴെയുള്ള ബാൻഡ് ബാങ്കിളൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ബാങ്കിളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി കളക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാം. 300 dirhams സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് എന്താ പറയണ മാലകൾ, അതുപോലെ തന്നെ റിങ്ങുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. നിങ്ങൾ എന്താ പറയണ, എന്തായാലും ഉദ്ഘാടനം ഞാൻ അറിയിക്കാം. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട്, നല്ല കളക്ഷനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഈ കിടിയാൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.